റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ ജോയ് ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 & 2 കാൾട്ടൺ ടെറസ് ഗ്രീൻ സ്ട്രീറ്റ് ലണ്ടൻ. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. രാത്രിയിലെ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ റുവാണ്ട ബിൽ ഹൗസ് ഓഫ് ലോർഡ്സിൽ പാസായി. മാസങ്ങൾ നീണ്ട വടംവലിക്കും നാടകീയതയ്ക്കും ഒടുവിൽ റുവാണ്ട ബിൽ ഹൗസ് ഓഫ് ലോർഡ്സിൽ പാസായി. ഏത് വിധേനയും ബിൽ പാസാക്കാൻ അരയും തലയും മുറുക്കി പ്രധാനമന്ത്രി ഋഷി സുനാക് നടത്തിയ നീക്കങ്ങൾ അർദ്ധരാത്രി വരെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കിടെ പാസാക്കുകയായിരുന്നു. ബ്രിട്ടനിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് നാടുകടത്താനുള്ള സുപ്രധാനമായ ബില്ലാണിത്. ബില്ലിൽ വെള്ളം ചേർക്കാനും വൈകിപ്പിക്കാനും പലകുരി ശ്രമിച്ച ശേഷമാണ് പിയേഴ്സ് തോൽവി സമ്മതിച്ചത്. പാർലമെന്റിൽ 5 റൗണ്ട് കറങ്ങിയ ശേഷമാണ് ബിൽ കടമ്പ കടന്ന് നിയമമായി മാറുന്നത്. പിയേഴ്സ് മുന്നോട്ട് വച്ച ഭേദഗതികൾ ഓരോ തവണയും എംപിമാർ പരാജയപ്പെടുത്തി. ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് ചാനൽ കുടിയേറ്റക്കാരെ അയക്കുന്നതിന് മുൻപ് സ്വതന്ത്ര നിരീക്ഷണ കമ്മീഷനെ നിയോഗിക്കണമെന്നായിരുന്നു ഒടുവിലത്തെ ഭേദഗതി. എന്നാൽ 237 312 വോട്ടിന് ഈ ഭേദഗതിയും കോമൺസ് തള്ളി. ഇതോടെയാണ് പിയേഴ്സിന് മറ്റു വഴികളില്ലാതെ മുട്ടുകുത്തേണ്ടി വന്നത്. രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാനുള്ള സദാചാരപരവും ദേശസ്നേഹവുമുള്ള ബില്ലെന്ന് വിശേഷിപ്പിച്ചാണ് മന്ത്രി ലോർഡ് ഷാപ്പ് നടപടികൾ പൂർത്തിയാക്കിയത്. സേഫ്റ്റി ഓഫ് റുവാണ്ട ബില്ലിന് ഇന്ന് രാജകീയ അംഗീകാരം ലഭിക്കുമെന്നാണ് കരുതുന്നത്. NHS മെന്റൽ ഹെൽത്ത് സർവീസിൽ ഒറ്റ വർഷം കൊണ്ട് 15,000+ മരണങ്ങൾ. കടുത്ത സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്ന കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് സർവീസുകളുടെ പരിചരണത്തിൽ വലിയ തോതിൽ രോഗികൾ മരണത്തിന് കീഴടങ്ങുന്നതായി റിപ്പോർട്ട്. കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് ടീമുകളുടെ പരിചരണത്തിലുള്ള 15,000+ രോഗികളാണ് ഒരു വർഷത്തിനിടെ മരിച്ചത്. 2022 മാർച്ച് മുതൽ 2023 മാർച്ച് വരെയുള്ള കാലയളവിലെ മരണങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത്തരം മരണങ്ങൾ കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ആദ്യമായി ഈ കണക്കുകൾ ശേഖരിച്ചത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ അത് ഇതുവരെ പരസ്യപ്പെടുത്തിയിരുന്നില്ല. സുപ്രധാന NHS റിപ്പോർട്ട് ഇൻഡിപെൻഡന്റിന് ചോർന്നു കിട്ടിയതോടെയാണ് കണക്കുകൾ പുറത്തുവരുന്നത്. ആത്മഹത്യ ചെയ്ത് മുതൽ ആത്മഹത്യയെന്ന് ഇൻകോസ് സ്ഥിരീകരിക്കാത്ത മരണങ്ങളും ഹൃദയാഘാതം, സ്ട്രോക്ക്, വാഹനാപകടം എന്നിവയിലൂടെ സംഭവിച്ച അപ്രതീക്ഷിത മരണങ്ങളും ഇതിലുൾപ്പെടുന്നു. ചികിത്സയ്ക്കായി പലപ്പോഴും പ്രിയപ്പെട്ടവർ കെഞ്ചാറുണ്ടെന്ന് ആത്മഹത്യയിൽ ജീവൻ നഷ്ടമായവരുടെ ബന്ധുക്കൾ വെളിപ്പെടുത്തി. പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്തു, കൺസർവേറ്റീവ് MPയെ പുറത്താക്കി. പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്തതുൾപ്പെടെയുള്ള ആരോപണങ്ങളുടെ പേരിൽ കൺസർവേറ്റീവ് MPയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ലങ്കൻ ഷെയറിലെ ഫിൽഡേ മണ്ഡലത്തിലെ 2010 മുതലുള്ള MPയായ മാർക്ക് മെൻസിസനാണ് നടപടി നേരിട്ടത്. ഇതോടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മെൻസിസന്റെ മോഹവും പൊലിഞ്ഞു. ഒരു പാർട്ടി പ്രവർത്തകനെ വിളിച്ച് 5,000 പൗണ്ട് ആവശ്യപ്പെട്ടതായുള്ള ആരോപണം ഉയർന്നു വന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ്. തന്റെ മെഡിക്കൽ ബില്ലുകൾ അടയ്ക്കാൻ 14,000 പൗണ്ട് പാർട്ടി ഫണ്ട് ഉപയോഗിച്ചതായി മറ്റൊരു ആരോപണവും ഇദ്ദേഹത്തിനെതിരെ നിലവിലുണ്ട്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ നേരത്തെ മെൻസിസൻ ശക്തമായി നിഷേധിച്ചിരുന്നു. MPമാരുടെ പെരുമാറ്റ രീതികൾക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ പലതും ഇദ്ദേഹം ചെയ്തതായുള്ള ആരോപണങ്ങളാണ് ഉയർന്ന് വന്നിരിക്കുന്നത്. ഇന്ത്യയുമായി മികച്ച വ്യാപാര കരാറാണ് ലക്ഷ്യമിടുന്നതെന്ന് UK. ഇന്ത്യയുമായി സമഗ്രമായ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുന്നതിനായി പ്രവർത്തിക്കുന്നത് തുടരുകയാണെന്ന് UK അറിയിച്ചു. ഇന്ത്യൻ സംഘവുമായി ലണ്ടനിൽ കരാർ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് ബ്രിട്ടന്റെ പ്രതികരണം. ഡിപ്പാർട്ട്മെന്റ് ഫോർ ബിസിനസ് ആൻഡ് ട്രേഡ് ബ്രിട്ടീഷ് ജനതയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും മികച്ച താൽപര്യങ്ങൾക്കായി മാത്രം ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടുക എന്ന നിലപാട് ആവർത്തിച്ചു. June 4 തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതുവരെ ചില ചർച്ചകൾ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇന്ത്യയുടെ ഘട്ടംഘട്ടമായുള്ള പൊതു തിരഞ്ഞെടുപ്പിന്റെ ഗതിക്കായി ഔപചാരിക വ്യാപാര ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്ന് DBT ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മാസം സൂചിപ്പിച്ചിരുന്നു. ജനുവരിയിൽ ആരംഭിച്ച ചർച്ചകളുടെ റൌണ്ട് 14 കീഴിൽ ചർച്ചകൾ തുടരാൻ ഈ ആഴ്ച ലണ്ടനിൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് UK ഉദ്യോഗസ്ഥർ പറഞ്ഞു. UKയും ഇന്ത്യയും ഇരു രാജ്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മികച്ച വ്യാപാര കരാറിനായി പ്രവർത്തിക്കുന്നത് തുടരുന്നു, DBT വക്താവ് പറഞ്ഞു. ആത്യന്തികമായി ബ്രിട്ടീഷ് ജനതയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും മികച്ച താൽപര്യങ്ങൾക്കായി മാത്രമേ UK കരാറിൽ ഒപ്പിടുകയുള്ളൂവെന്ന് വക്താവ് കൂട്ടിച്ചേർത്തു. ഡോക്ടർമാരുടെ നിർബന്ധിത ട്രെയിനിംഗ് കാലയളവ് വെട്ടിക്കുറയ്ക്കാനൊരുങ്ങി NHS. നിർബന്ധിത ട്രെയിനിംഗ് കാലയളവ് കുറച്ച് ഡോക്ടർമാർക്ക് മെച്ചപ്പെട്ട തൊഴിൽ ജീവിതം നൽകാൻ NHS. നിർബന്ധിത ട്രെയിനിംഗ് ഡോക്ടർമാർക്ക് വലിയ ഭാരമായി മാറുന്നുവെന്ന വിലയിരുത്തൽ വന്നതോടെയാണ് NHS ഇംഗ്ലണ്ട് റിവ്യൂ ആരംഭിച്ചത്. ഇതിന്റെ ഫലമായി പരിശീലന കാലയളവ് വെട്ടിക്കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ വർഷവും 33 സെഷനുകൾ വരെയാണ് പരിശീലനത്തിന്റെ ഭാഗമായി ഡോക്ടർമാർക്ക് ചെയ്യേണ്ടി വരുന്നത്. കരിയറിന്റെ ഏത് ഭാഗത്താണ് എത്തി നിൽക്കുന്നത് എന്നത് അനുസരിച്ചാണ് പരിശീലനം. 30 മിനിറ്റ് മുതൽ നിരവധി മണിക്കൂറുകൾ വരെയും ദിവസം മുഴുവനുമായും ഈ പരിശീലനം നീളാറുണ്ട്. പദ്ധതിയെക്കുറിച്ച് NHS മേധാവികൾ മെഡിക്കൽ ഗ്രൂപ്പുകളെയും ഹെൽത്ത് സർവീസ് കെയർ സേവനദാതാക്കളെയും അറിയിച്ചിട്ടുണ്ട്.
യു കെയിൽ 10 ദിവസത്തേക്ക് മഴയെത്തുന്നു. താപനില കുത്തനെ താഴും. വരണ്ട കാലാവസ്ഥയിൽ വീക്കെൻഡ് ആസ്വദിച്ചതിന് പിന്നാലെ യു കെയിലേക്ക് മഴയുടെ വരവ്. വ്യാഴാഴ്ച മുതൽ രാജ്യത്ത് മഴയുടെ ആരംഭമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ഇത് 10 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുമെന്നാണ് സൂചന. യു കെയിലെ മിക്ക പ്രദേശങ്ങളിലും ഓരോ ദിവസവും മഴ പെയ്യുമെന്നാണ് BBC വെതർ കണക്ക് കൂട്ടുന്നത്. ലണ്ടൻ, ബ്രിസ്റ്റോൾ, ഷെഫീൽഡ്, ലിവർപൂൾ, മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിൽ മഴ പെയ്തിറങ്ങും. അതേസമയം വെയിൽസിലെയും നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലെയും ഭാഗങ്ങളിൽ ഇന്നു മുതൽ മഴയ്ക്ക് ആരംഭമാകുമെന്നും അറിയിപ്പുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കേരളം. 13 സംസ്ഥാനങ്ങളിലെ 88 മണ്ഡലങ്ങളിൽ 26-ന് ജനവിധി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് കേരളം കടക്കുന്നത്. ഇനി ഒരു ദിനം മാത്രം മുന്നിൽ. കൊടുമ്പിരി കൊണ്ട പ്രചാരണത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ. ഇനി കൊട്ടിക്കലാശം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികളെല്ലാം. ഇന്നും നാളെയുമായി സ്ഥാനാർത്ഥികളുടെ അവസാനവട്ട മണ്ഡല പര്യടനങ്ങൾ നടക്കും. ദേശീയ നേതാക്കളും പലയിടങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നാളെ വൈകിട്ട് 6 വരെയാണ് പരസ്യപ്രചാരണത്തിനുള്ള സമയം. വ്യാഴാഴ്ച നിശബ്ദ പ്രചാരണമാണ്. വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. കേരളത്തിനൊപ്പം രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത് 13 സംസ്ഥാനങ്ങളിൽ നിന്നായി 88 മണ്ഡലങ്ങളാണ്. കർണാടകയിലെ 14, രാജസ്ഥാനിലെ 13 മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. തൃശൂർ പൂരം നടത്തിപ്പിൽ പോലീസ് ഇടപെടേണ്ട, സുരക്ഷ മാത്രം നോക്കിയാൽ മതിയെന്ന് തിരുവമ്പാടി ദേവസ്വം. ഭാവിയിൽ തൃശൂർ പൂരം ഭംഗിയായി നടത്താൻ ആവശ്യമായ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ. പൂരം നടത്തിപ്പിൽ പോലീസ് ഇടപെടാത്ത വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കണം. പോലീസ് സുരക്ഷ മാത്രം നോക്കിയാൽ മതിയെന്ന് തിരുവമ്പാടി ദേവസ്വം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പൂരം നടത്തിപ്പ് ചുമതല ദേവസ്വങ്ങൾക്കാണ്, വേറെ ആരും അതിൽ കൈകടത്തേണ്ടതില്ല. സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തിയതല്ല, അദ്ദേഹത്തിന്റെ PA ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. പൂരത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരരുത്. ആചാരാനുഷ്ഠാനങ്ങൾ ഉദ്യോഗസ്ഥാൽപര്യത്തിന് മാറ്റാൻ അനുവദിക്കില്ല. പൂരം നടത്തിപ്പ് അസാധുവാക്കും വിധമാണ് പോലീസ് രംഗത്ത് വന്നതെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് TA സുന്ദരമേനോനും സെക്രട്ടറി KK ഗിരീഷ് കുമാറും ആരോപിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. മിലാൻ ഡെർബി ജയിച്ചു കയറി. ഇറ്റലിയിൽ ഇന്റർന്റെ 20th കിരീടധാരണം. ഇറ്റാലിയൻ സീരി എ കിരീടം ഇന്റർ മിലാന്. ലീഗിൽ 5 മത്സരം ശേഷിക്കെയാണ് ഇന്റർന്റെ കിരീട വിജയം. മിലാൻ ഡെർബിയിൽ ചിരവൈരികളായ AC മിലാനെ 1-2 ഗോളുകൾക്ക് കീഴടക്കിയതോടെയാണ് ഇന്റർ തങ്ങളുടെ 20th ഇറ്റാലിയൻ ലീഗ് കിരീടം സ്വന്തമാക്കിയത്. മിലാൻ ഡെർബിയിൽ ഇന്റർന്റെ തുടർച്ചയായ 6th ജയം കൂടിയായിരുന്നു ഇത്. 2020-21 സീസണിലായിരുന്നു ഇന്റർന്റെ അവസാന ലീഗ് കിരീടം. മലയാളി യുവതാരം മുഹമ്മദ് സനാൻ മോഹൻ ബഗാനിലേക്ക്. മലയാളി യുവ ഫോർവേഡ് മുഹമ്മദ് സനാൻ മോഹൻ ബഗാൻ ക്ലബിലേക്ക് എത്തുന്നു. മോഹൻ ബഗാൻ താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായി നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ സനാൻ മോഹൻ ബഗാനുമായി കരാർ ധാരണയിൽ എത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നു. ഈ സീസണിൽ ജംഷഡ്പൂർ FC നല്ല പ്രകടനം കാഴ്ചവെക്കാൻ 20-കാരനായി. ഈ സീസണിൽ 20 മത്സരങ്ങൾ കളിച്ച താരം 2 ഗോളുകളും ഒരു അസിസ്റ്റും സംഭാവന ചെയ്തിരുന്നു. റിലയൻസ് യൂത്ത് ഫൗണ്ടേഷൻ ടീമിന്റെ ഭാഗമായി വളർന്നു വന്ന സനാൻ ഈ സീസൺ തുടക്കം മുതലാണ് ജംഷഡ്പൂരിന്റെ ഭാഗമായി മാറിയത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. 102.89 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.